ഒരു സമയത്ത് കെ എസ് ആർ ടി സിക്ക് നഷ്ടങ്ങളുടെ കഥ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ലാഭക്കണക്കുകളാണ് പറയാനുള്ളത് ടിക്കറ്റ് നിര വരുമാനത്തിൽ ശ്രദ്ധ കൊടുത്തതോടെയാണ് കെ എസ് ആർ ടി സിക്ക് ലാഭം ലഭിച്ചു തുടങ്ങിയത് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ആരംഭിച്ച ഒന്നായിരുന്നു കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് ഈ സർവീസ് ഇപ്പോൾ ലാഭത്തിലാണ് ഈ സർവീസ് ഇപ്പോൾ ലാഭം കൊയ്യുകയാണ് കൊറിയൻ സർവീസ് ആരംഭിച്ച് ഒരു വർഷം കൊണ്ട് മൂന്ന് കോടി രൂപയാണ് നേടിയത് ഒരു കോടിയോളം രൂപയാണ് ലാഭം ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിന് സംസ്ഥാനത്തെ നാല്പത്തിയഞ്ച് ഡിപ്പോകളെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും നാഗർകോവലിനെയും ബന്ധിപ്പിച്ച് ആരംഭിച്ച കൊറിയർ സർവീസ് പ്രവർത്തനം ഒരു വർഷമാകുമ്പോഴാണ് കെ എസ് ആർ ടി സിയുടെ ഈ നീട്ടം രണ്ടായിരത്തി മൂന്ന് ജൂൺ പതിനഞ്ചിന് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം മാത്രമായിരുന്നു മാസവരുമാനം ഇന്നത് നാല്പത്തിയഞ്ച് ലക്ഷം പിന്നിട്ടതായി കെഎസ്ആർടിസി കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ എവിടെയും പതിനാറ് മണിക്കൂറിനകം കൊറിയർ എത്തിക്കുമെന്നതാണ് നാല് ലക്ഷത്തി മുത്തിണ്ടായിരം കൊറിയറുകളാണ് ഒരു വർഷത്തിനിടെ കെ എസ് ആർ ടി സി വഴി കൈമാറിയത് ദിവസവും രണ്ടായിരത്തി ഇരുന്നൂറ് ഉപഭോക്താക്കളെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഉപഭോക്താക്കളുടെ പരാതി പരിഹരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ കൺട്രോൾ റൂമിന്റെ പിന്തുണയും കെ എസ് ആർ ടി സിക്കുണ്ട് വാതിൽപ്പടി സേവനവും ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പുതിയ ഫ്രാഞ്ചൈസികളും ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് കെ എസ് ആർ ടി സി രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതോടെ വീടുകളിൽ നിന്ന് സാധനങ്ങൾ ശേഖരിക്കുന്ന തലത്തിലേക്ക് പദ്ധതി മാറുന്നതായിരിക്കും സ്വകാര്യ കൊറിയർ സർവീസ് ാരതമ്യം ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം നിരക്കിൽ കുറവുമാണ് ഈ സേവനം നിരവധി പേർ ഉപയോഗിക്കുന്നുമുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രണ്ട് വാൻ സർവീസുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളുമുണ്ട് സ്വകാര്യ കൊറിയർ സർവീസുകൾക്ക് വാനുകളിൽ സ്ഥലം വാടകയ്ക്ക് നൽകാനും ആലോചനയുണ്ട് ഒരു കിലോഗ്രാം മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെയുള്ള ഭാരമുള്ള സാധനങ്ങൾ പാഴ്സലായി അയക്കാൻ സാധിക്കും ഇതിനെ ഡിപ്പോകളിലുള്ള കൗണ്ടറിൽ പാഴ്സൽ കൊറിയറുകൾ നൽകി പണം അടച്ചാൽ മതി കെ എസ് ആർ ടി സിയുടെ കൊമേഴ്സ്യൽ വിഭാഗത്തിനാണ് നടത്തിപ്പ് ചുമതല അതേസമയം കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ് ടെർമിനലുകളും കമ്പ്യൂട്ടറൈസ് ആക്കാൻ പോകുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇക്കാര്യം അറിയിച്ചുകൊണ്ട് എം എൽ എ മാർക്ക് കത്തയച്ചിരുന്നു ഇത് പ്രകാരം മിക്കവാറും എല്ലാ എം എൽ എ മാരും അവരവരുടെ ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ അനുവദിക്കും ഓരോ എം എൽ എയും തരുന്ന കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനത്തിൽ ആ ഡിപ്പോകളിൽ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ മറ്റോ പോകുമ്പോൾ ഫാനും ലൈറ്റും ഓഫ് ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഗണേഷ് കുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഡിപ്പോകളിൽ അനാവശ്യമായ പോസ്റ്ററുകൾ ഒട്ടിക്കരുതെന്നും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി അംഗീകാരം യൂണിയനുകൾക്കും അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്കും അതത് ഡിപ്പോയിൽ കൃത്യമായി അവരുടെ പോസ്റ്ററുകളും നിർദ്ദേശങ്ങളും പ്രദർശിപ്പിക്കാനുള്ള ബോർഡിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അല്ലാതെ എല്ലായിടത്തും പോസ്റ്ററുകൾ ഒട്ടിക്കരുത് മന്ത്രിയായ എന്റെ ഫോട്ടോ കണ്ടാൽ പോലും ഇളക്കി കളയണമെന്നും ഞാൻ സ്നേഹത്തോടെ പറയുന്നു അതിലെനിക്ക് പരാതിയില്ല ബസ് സ്റ്റേഷനകത്തുള്ളത് മാത്രം റോഡിൽ പോയി ഇളക്കി കളയല്ലേ റോഡിലൊക്കെ ഇരുന്നോട്ടെ ബസ് സ്റ്റേഷനകത്ത് ആരുടെയും പോസ്റ്റർ ഒട്ടിക്കേണ്ട ബസ് സ്റ്റേഷനകത്തോ ബസ്സിന്റെ പുറത്തോ പോസ്റ്റർ ഒട്ടിച്ചാൽ നിങ്ങളുടെ പോലീസിൽ വിവരം അറിയിക്കണം അത് ശരിയല്ല പോസ്റ്റർ ഒട്ടിച്ച സംഘടനക്കെതിരെ നമ്മൾ കേസും കൊടുക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇത്തരത്തിൽ ഗണേഷ് കുമാറിന്റെ ഭരണ പരിഷ്കരണങ്ങളിൽ കെ എസ് ആർ ടി സിയിൽ മാറ്റങ്ങൾ ഏറെയാണ് അടിമുടി മാറുകയാണ് കെ എസ് ആർ ടി സി ഇത് ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമാകുന്നു എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി